ഹലോ ഗൈസ്, എല്ലാവരും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി വി എന്റർടൈൻമെന്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇന്ന് ഞാനുള്ളത് ടാറ്റയുടെ ഷോറൂമിനുള്ളിലാണ്. അപ്പോൾ ടാറ്റയുടെ ഷോറൂമിൽ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി. ടിഗോറാണ് നമ്മുടെ കൂടെയുള്ള ഇന്നത്തെ വാഹനം. ഇത് ടിഗോറിൻ്റെ തന്നെ ഒരു സെക്കൻഡ് വേരിയൻ്റാണ്. നമ്മളിതിൻ്റെ ബേസ് മോഡലിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഓപ്ഷൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് വേരിയൻ്റിലേക്ക് വരുന്ന സമയം നമ്മൾ മിക്ക വാഹനങ്ങളുടെയും മിഡ് വേരിയൻ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ഷോറൂമിൽ വന്നപ്പോൾ ഈ ഒരു സെക്കൻഡ് വേരിയൻ്റ് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ അപ്പോൾ തന്നെ വീഡിയോ ആക്കിയേക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു വാഹനം എടുക്കാൻ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എപ്പോഴത്തെ പോലെ തന്നെ ഞാൻ ആദ്യം പ്രൈസ് കാര്യങ്ങളും പറയാം. അപ്പം നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് നാല് വേരിയൻറ്റിലാണ് വരുന്നത്. ഡീസലിലില്ല, ഓട്ടോമാറ്റിക്കലും മാനുവലിലും നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. എക്സി, എക്സ്എം, എക്സിസെറ്റ് പ്ലസ് എന്നീ നാല് വേരിയൻറ്റിലാണ് നമുക്ക് മാനുവൽ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഓട്ടോമാറ്റിക്കലേക്ക് വരുന്ന സമയത്ത് ആകെ രണ്ട് വേരിയൻ്റ് മാത്രമാണ് വരുന്നത്. എക്സ്എം എ ആൻഡ് എക്സിസെറ്റ് എ പ്ലസ് എന്നീ രണ്ട് വേരിയൻറ്റിൽ മാത്രമാണ് നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നത്. അപ്പം ഇത്രയുമാണ് ആദ്യം പറയാനായിട്ടുള്ള ഒരു കാര്യമാണ്, വാഹനം പെട്രോളിൽ മാത്രമേ ഉള്ളൂ, ഓട്ടോമാറ്റിക് രണ്ട് വേരിയൻറ്റിലേ വരുന്നുള്ളൂ. വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് കടക്കാം. എക്സി ഏറ്റവും ബേസ് മോഡലാണെങ്കിൽ 676, എക്സ്എം 744, എക്സിസെഡ് 792, എക്സിസെഡ് പ്ലസ് 861. ഇത്ര ഞാൻ പറഞ്ഞത് മാനുവൽ വേരിയൻറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസാണ്. നമുക്കിനി ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ് ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞു എക്സ്എം എ, എക്സിസെഡ് എ പ്ലസ് എന്നീ രണ്ട് വേരിയൻറ്റിലാണ് ഓട്ടോമാറ്റിക് വരുന്നത്. എക്സ്എം എ ആണെന്നുണ്ടെങ്കിൽ 800,000 ഓൺ റോഡ്, എക്സിസെഡ് എ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ 925,000 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. നമുക്ക് ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഈ ഒരു വാഹനത്തിന് വേണ്ടത് 100,000 അല്ലെങ്കിൽ 110,000 രൂപ റേഞ്ചിൽ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതിയാകും. ആ ഒരു റേഞ്ചിൽ പൈസ അടച്ചു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് 13,500 റേഞ്ചിൽ ഇ എം ഐ വരും. 7 വർഷമാണെന്നുണ്ടെങ്കിൽ 10,400 റേഞ്ചിലും ഇ എം ഐ വരും. ഞാൻ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റാണ്. അപ്പോൾ നിങ്ങളുടെ ഞാനിപ്പോൾ ഒരു അടുത്ത ഡൗൺ പേയ്മെൻറ്റ് പറയാം. അതായത് ഇപ്പോൾ ഒരു 300,000 രൂപ നിങ്ങൾ അടയ്ക്കുവാണെന്ന് വെച്ചു ഈ ഒരു വാഹനത്തിന്. ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് ഏതാ സെക്കൻഡ് വേരിയൻറ്റ്, 744 വണ്ടി. ഈ ഒരു വാഹനത്തിന് നിങ്ങളൊരു 300,000 രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തേക്ക് 9,500, 7 വർഷത്തേക്ക് 7,300 റേഞ്ചിലുമാണ് ഇ എം ഐ വരിക. അപ്പോൾ ഇ എം ഐ എന്ന് പറഞ്ഞത് ഏകദേശം ഒരു കണക്കാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് കൂടുതൽ അടയ്ക്കുന്നതനുസരിച്ച് ഇ എം ഐയിൽ വ്യത്യാസങ്ങൾ വരും, പ്രൊഫൈൽ അനുസരിച്ചും വ്യത്യാസങ്ങൾ വരും. എന്നാലും ഏകദേശം ഒരു കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അത്രയുമാണ് പ്രൈസിനെ കുറിച്ചും ഇ എം ഐ കുറിച്ചും പറഞ്ഞിട്ടുള്ള കാര്യം. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വാഹനത്തിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ടിയാഗോയിലേക്ക് വരുന്ന സമയം, സോറി, ടിഗോറിലേക്ക് വരുന്ന സമയം നിങ്ങൾക്കറിയാം, ടിഗോറിലേക്ക് വരുന്ന സമയം നിങ്ങൾക്കറിയാം, ടിയാഗോയായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ പെട്ടെന്ന് പേര് പറഞ്ഞത് തിരിഞ്ഞുപോയതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഒരു ഫ്രണ്ട് പോർഷൻ നോക്കാം. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആ ഒരു ഗ്ലാസ് ഏരിയ വരുന്നുണ്ട്. ആ ഈ ഒരു പോർഷന് അത്യാവശ്യം ഒരു ബ്ലാക്ക് ഫിനിഷ് ഒക്കെ നൽകിയിട്ടുള്ളൂ. വളരെ തിക്നെസ്സുള്ള രീതിയിൽ തന്നെയാണ് ആ ബ്ലാക്ക് ഫിനിഷ് നൽകിയിരിക്കുന്നത്. ഒതുക്കി തന്നെ വൈപ്പറും കാര്യങ്ങളും ഡിസൈൻ ചെയ്തു. വൈപ്പറിൻ്റെ വാഷർ നോസുകളെല്ലാം ഒതുക്കി തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഹുഡിൻ്റെ പോർഷനിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കാറ്റ് ലൈൻസ് ആ ഒരു ഹുഡിൻ്റെ പോർഷനായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു പോർഷൻ എടുത്താൽ ഈ ഒരു പോർഷനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൈൻസും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. ഈ ഒരു സെൻറ്റർ പോർഷനൊക്കെ എടുത്താൽ അത്യാവശ്യം നല്ല പ്ലെയിനായിട്ട് തന്നെയാണ് ആ ഒരു സെൻറ്റർ പോർഷനൊക്കെ ഡിസൈൻ ചെയ്തത്. അവിടെ തന്നെ ഹെഡ്ലാം യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം വലുപ്പത്തിലാണ് ആ ഒരു ഹെഡ്ലാം യൂണിറ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ പ്രൊജക്റ്റിലെ ഹെഡ്ലാം യൂണിറ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു സെക്കൻഡ് വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. നോർമലി വരുന്ന ഒരു ഹാലജൻ ടൈപ്പ് ഹെഡ്ലാം യൂണിറ്റാണ് വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൊട്ട് താഴേക്ക് ഒരു സമയത്ത് ക്രോമിൻ്റെ ഒരു എലമെൻറ്റ് നൽകിയിട്ടുണ്ടാണ്. ഈ ഒരു ഹെഡ്ലാമ്പിൻ്റെ ഈ ഒരു പോർഷനിൽ തുടങ്ങി ആ ഒരു ഗ്രില്ലിൽ കൂടി കണ്ടിന്യൂ ചെയ്ത് ആ ഒരു ഹെഡ്ലാമ്പിൽ അവസാനിക്കുന്ന രീതിയിൽ ഒരു ക്രോമിൻ്റെ എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം ലൈൻസും കാര്യങ്ങളൊക്കെ ബമ്പറിലായിട്ട് നൽകിയിട്ടുണ്ട്. തൊട്ട് താഴേക്ക് വരുന്ന സമയത്ത് ഫോഗ് ലാമ്പിൻ്റെ സ്ലോട്ട് നൽകിയിട്ടുണ്ട്. ഫോഗ് ലാമ്പ് പക്ഷേ അവൈലബിൾ അല്ല. നടിപടിയായിട്ട് ആ ഒരു പിയാണോ ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. തൊട്ട് താഴേക്ക് വരുന്ന സമയത്ത് നടിപടി ചെറിയൊരു ബ്ലാക്ക് ഫിനിഷൊക്കെ വരുന്നുണ്ട്. ലിപ്പ് രീതിയിലുള്ള ഡിസൈനൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് തന്നെ പിയാണ ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു ഗ്രില്ല് നൽകിയിട്ടുള്ളത്. നമ്മൾ ആ ഒരു കാണുന്ന ടാറ്റയുടെ വാഹനങ്ങളിൽ കാണുന്ന ആ ഒരു ട്രൈ ആ ഒരു ഡിസൈൻ എലമെൻറ്റ് ഉണ്ട് ആ ഒരു ഗ്രില്ലിൽ ഫുള്ളി നമുക്ക് കാണാനായിട്ട് സാധിക്കും. എയറിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ഈ ഗ്രില്ലിൽ നൽകിയിട്ടുണ്ട്. അതെ, ഒരു സെൻറ്ററിലായിട്ട് ടാറ്റയുടെ ലോഗോ വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴേക്ക് വരുന്ന സമയത്ത് ആ ഒരു എയർ ഡാമിൻ്റെ ഡിസൈൻ കാണാം. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെയാണ് ആ ഒരു എയർ ഡാം യൂണിറ്റ് ഡിസൈൻ ചെയ്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ ആ ഒരു ഫ്രണ്ടിൽ പറയാനായിട്ട്. അവിടെ തന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് അതായത് സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് കാണാം ആ ഒരു ഡോർ ഹാൻഡിലും അതുപോലെ നമ്മൾ മിററും ബ്ലാക്ക് കളറിലാണ് നൽകിയിട്ടുള്ളത്. അലോയ് കാര്യങ്ങളും വരുന്നില്ല. ആ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. എനിക്ക് പെട്ടെന്ന് ഈ ഒരു സൈഡിൽ ഒരു പോരായ്മയായിട്ട് തോന്നി ഈ ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു ഡോർ ഹാൻഡിലും ഈ ഒരു മിററും ബോഡി കളറായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരുന്നെന്ന് തോന്നി. അപ്പോൾ ആ ഒരു ഫ്രണ്ടിൻ്റെ പോർഷനിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു പവർ ലൈൻ കണ്ട, അത് ഫ്രണ്ടിൻ്റെ പോർഷൻ നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം പ്ലെയിനായിട്ട് തന്നെ ഡിസൈൻ ചെയ്തു. ഫ്രണ്ടറിലായിട്ടാണ് ആ ഒരു ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത്. അപ്പോൾ തന്നെ ടയറിലേക്ക് ഒരു സമയത്ത് അലൂയി നമുക്ക് അവൈലബിൾ അല്ല. ടാറ്റയുടെ ഒരു ലോഗോ പതിച്ച ഒരു വീൽ കപ്പ് നൽകിയിട്ടുണ്ട്. ടയർ സൈസിലേക്ക് വരുന്ന സമയത്ത് 14 ഇഞ്ചാണ് ടയർ സൈസ് വരുന്നത്. 175/65R14 ആണ് ടയർ പ്രൊഫൈലിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യം. ഈ ഒരു വീൽ കപ്പിൻ്റെ ഒരു ഡിസൈൻ കുറച്ചുകൂടി എന്താ പറയുക, അത്ര അങ്ങ് ആകർഷണീയമല്ല, അങ്ങനെ എനിക്ക് തോന്നി.
അവിടെ തന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ലെങ്തിലേക്കൊക്കെ വരുന്ന സമയത്ത് 3993 mm വാഹനം ലെങ്ത് വരുന്നു, 1677 mm വിക്ട് വരുന്നു, 2450 mm വീൽ ബേസ്, 1532 mm ഹൈറ്റ്, 170 mm വാഹനത്തിന് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നു. മോശമല്ലാത്ത ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിന് വരുന്നുണ്ട്. ആ ഒരു സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലൈൻസ് കാര്യങ്ങളൊക്കെ സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. വേറെ ക്രോമിൻ്റെ എലമെൻറ്റുകൾ ഒന്നും തന്നെ സൈഡ് പ്രൊഫൈലായിട്ടില്ല. അത്യാവശ്യം വലുപ്പമേറിയ രീതിയിൽ തന്നെ ആ ഒരു ഗ്ലാസ് ഏരിയ നൽകിയിട്ടുണ്ട്. മിറിലേക്കൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ ആ മിറും പ്ലേസ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് ബോഡി കളർ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു. കുഴപ്പമില്ല, അത് വാങ്ങിയതിന് ശേഷം നിങ്ങൾ പെയിൻറ്റ് ചെയ്ത് ബോഡി കളർ ആക്കിയാലും മതി. അപ്പോൾ ആ റീസെയിലേക്കൊക്കെ വരുന്ന സമയത്തും ഡോർ ഹാൻഡിലൊക്കെ ബ്ലാക്ക് കളർ തന്നെയാണ്, വേറെ ക്രോമിൻ്റെ എലമെൻറ്റുകളൊന്നും തന്നെ വരുന്നില്ല. ആ ഒരു ലൈൻസൊക്കെ ഉണ്ട്, റിയർ സൈഡിൽ വരെ കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ റിയർ സൈഡ് ഡിസൈൻ ചെയ്തിട്ട് ഏറ്റവും ടോപ്പിലായിട്ട് നമുക്ക് ആ ഒരു ആൻഡിലും കാണാം. ചെറിയൊരു ബ്ലാക്ക് ഫിനിഷ് ഒക്കെ ഉണ്ടോ, ഹൈ മൗണ്ട് സ്ലോപ്പ് ലാമിനോട് ചേർന്ന് തന്നെ നല്ല നീളത്തിലാണ് ആ ഒരു ഹൈ മൗണ്ട് സ്ലോപ്പ് ലാമ് ഡിസൈൻ. അത് കുറച്ച് കാണാനായിട്ട് കുറച്ച് ഭംഗി വരുന്നുണ്ട്. ഡിഫോഗൽ ആയിരുന്നു കാര്യങ്ങളൊന്നും തന്നെ റിയർ സൈഡിലിട്ട് വരുന്നില്ല. ടാറ്റയുടെ ഒരു ബാഡ്ജിങ് വളരെ മനോഹരമായിട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. ടിഗോർ എന്നൊരു ബാഡ്ജിങ് ഇവിടെ വരുന്നുണ്ട്. വേറെ വേരിയൻ്റ് തിരിക്കുന്ന രീതിയിലുള്ള ബാഡ്ജിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ വാഹനം വാങ്ങിച്ചതിന് ശേഷം ഇപ്പോൾ സപ്പോസ് ഒരു അലോയ ഇട്ട് കഴിഞ്ഞാൽ അതൊരു സെക്കൻഡ് വേരിയൻ്റ് ആണെന്ന് പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ഒറ്റ സെക്കൻഡ് കീ ഇട്ട് വേണം തുറക്കാം. ഞാൻ കീ ഒന്നെടുത്തോട്ടെ. ഇവിടെ വേറെ സെൻസറോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ലെന്ന് തോന്നുന്നു. ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇല്ലല്ലോ, വേറെ സെൻസറോ കാര്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. പിന്നെ ഇപ്പം തുറക്കുന്നതിന് മുമ്പ് തന്നെ ഉണ്ട് താഴ്ഭാഗത്തായിട്ട് സെൻസർ നൽകിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു താഴെ ഇവിടെ ചെറിയൊരു ക്രോമിൻ്റെ എലമെൻറ്റ് ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ബ്ലാക്ക് ഫിനിഷും അവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആയിട്ടും ആ ഒരു ക്രോമിൻ്റെ എലമെൻറ്റ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ക്രോം എലമെൻറ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ലൈൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട്. സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇനി എടുത്തു പറയേണ്ട കാര്യമില്ല. ടാറ്റയുടെ വാഹനത്തിൽ അവിടെ തന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതായത് നല്ല രീതിയിൽ ബൂട്ട് സ്പേസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. 419 ലിറ്ററാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഇവിടെ വേറെ ഇൻസുലേഷൻ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. ഇൻസുലേഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി മനോഹരമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഈ ഒരു പോർഷനായിട്ട് സ്പെയർ ടയർ ആൻഡ് ജാക്കും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയുമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. അവിടെ നമുക്ക് അകത്തേക്ക് പോകാം. അകത്തേക്ക് വരുന്ന സമയത്ത് ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. അപ്പോൾ സെൻട്രൽ ലോക്ക് നമുക്ക് റിമോട്ടിലുള്ള സെൻട്രൽ ലോക്ക് നമുക്ക് അവൈലബിൾ അല്ല. മാനുവൽ നമുക്ക് ഈ കീ ഇട്ട് നമുക്ക് ലോക്ക് ആക്കാൻ പറ്റും. എല്ലാ ഡോറും ലോക്ക് ആവുന്നുണ്ട്. റിമോട്ടിലുള്ളൊരു കൺട്രോൾ നൽകിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുന്ന സമയത്ത് ഇതാണ് വാഹനത്തിൻ്റെ ഡോർ പാഡിൻ്റെ ഡിസൈൻ. ലൈറ്റായിട്ടുള്ള കളർ തീമാണ് ഡോർ പാഡിൽ യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാനായിട്ട് ഒരു എന്താ പറയുക, ഒരു ഭംഗി വരുന്നുണ്ട്. ലൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ അവിടെ തന്നെ ആ ഒരു ഈ ഒരു പോർഷനൊക്കെ ഉണ്ട്. പിയോണ്ട് ബ്ലാക്ക് ഫിനിഷ് നൽകിയിട്ടുണ്ട്. ഫോർ ഡോർ പവറിൻ്റെ വാഹനത്തിൽ വരുന്നുണ്ട്. അതെ, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഒരു ബോട്ടിൽ വെക്കാൻ പറ്റുന്ന വെച്ചാൽ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ വെക്കാൻ പറ്റില്ല, അത്ര സ്പേസ് വരുന്നില്ല. ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് മിറർ നമുക്ക് ഇലക്ട്രിക്കലി ഒന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല, മാനുവലി വേണം നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്. ഈ ഒരു പോർഷനിലേക്ക് വരുന്ന സമയത്ത് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അത് കൊള്ളാം. ഫോണോ കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷനിൽ വെക്കാൻ സാധിക്കും. ഇവിടെ അത്യാവശ്യം പിയാണ ബ്ലാക്ക് ഫിനിഷാണ് നൽകിയത്. അതിന് ചുറ്റുമായിട്ട് ചെറിയൊരു ക്രോമിൻ്റെ എലമെൻറ്റ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിളാണ്. അത് കൊള്ളാം. അവിടെ തന്നെ ഈ ഒരു സീറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡ്രൈവർ സീറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ആ ഒരു പൊസിഷനിൽ വെച്ച് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയൂ. എന്നിരുന്നാലും ഈ ഒരു സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലത് തന്നെയാണ്. അവിടെ തന്നെ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പൊതുവേ കണ്ടിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ആ ഇൻസ്ട്രമെൻറ്റ് ക്ലസ്റ്ററിൽ വരുന്നത്. ടാറ്റയുടെ വാഹനത്തിൽ നമ്മൾ നേരത്തെയും ഈ ഒരു ഡിസൈൻ ടീം കണ്ടിട്ടുള്ളത് തന്നെയാണ്. അവിടെ തന്നെ സ്റ്റിയറിംഗിലേക്ക് വരുന്ന സമയത്ത് വേണ്ടോ വേറെ കൺട്രോൾസോ കാര്യങ്ങളൊന്നും സ്റ്റിയറിംഗിൽ വരുന്നില്ല. നല്ല ഈ ഒരു പോർഷനായിട്ട് ചെറിയൊരു പിയാണ ബ്ലാക്ക് ഫിനിഷ്, അത്യാവശ്യം നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ് ഈ ഒരു വാഹനത്തിൽ നൽകിയത്. ആ ഒരു സെൻട്രൽ പോർഷനായിട്ട് ടാറ്റയുടെ ഒരു ബാഡ്ജിങ് വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തു. മൊത്തം ഈ ഡാഷ്ബോർഡ് മൊത്തത്തിൽ നോക്കിയോ, നമ്മൾ ടിഗോറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ടിയാഗോ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് സെയിം ഡിസൈൻ, വേറെ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ഡിക്കി കൂടി വരുന്നു, ശകലും കൂടി പ്രൈസ് കൂടും. അത്ര മാത്രമാണ് ഈ ഒരു ടിഗോറും ടിയാഗോയും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്തുള്ള ഒരു വ്യത്യാസം. അത് ടിഗോറിൻ്റെ ഒരു ഡാഷ്ബോർഡൊക്കെ ഉണ്ട്, വളരെ മനോഹരമായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പം വരുന്നുണ്ട്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് സാധിക്കും. അപ്പം രണ്ട് എയർ ബാഗ് നമുക്ക് വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ആ ഒരു ഇൻഫോർട്ടം സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലാണ് നൽകി. ഹർമൻ്റെ ആണ് ഇൻഫോർട്ടം സിസ്റ്റം വാഹനത്തിൽ നൽകിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റി വരുന്നത് തന്നെയാണ്, പ്രീമിയം വാഹനങ്ങൾ കണ്ടുവരുന്നതാണ്. എ സി വേനിൻ്റെ ചുറ്റുമായിട്ടും ആ ഒരു ക്രോമിൻ്റെ എലമെൻറ്റ് നൽകിയിട്ടുണ്ട്. ടച്ച് സ്ക്രീനോ കാര്യങ്ങളൊന്നുമല്ല. എന്നിരുന്നാലും അത്യാവശ്യം വലിപ്പം വരുന്നത് കൊണ്ട് തന്നെ എന്താ പറയുക, അത്ര വൃത്തിയുടെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതിന് ചുറ്റുമായിട്ടും ഒരു പിയാണ് ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് വേറെ കൺട്രോൾസോ കാര്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഓട്ടോമാറ്റിക് എ സി അല്ല വാഹനത്തിൽ, മാനുവലി വേണം എ സി കൺട്രോൾ ചെയ്യാനായിട്ട്. ഇവിടെയായിട്ട് ഒരു ചാർജിങ് സോക്കറ്റ് വരുന്നുണ്ട്. 12 വാട്ട്സിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് ഇവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നു. 5 സ്പീഡാണ് വാഹനത്തിൽ ഗിയർ ബോക്സ് വരുന്നത്. ആ ഒരു ഗിയർ ബോക്സിന് ചുറ്റുമായിട്ടും ഒരു ലൈറ്റായിട്ടുള്ളൊരു കളർ തീം നൽകിയിട്ടുണ്ട്.
ആൻഡ് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വാഹനത്തിൽ ഇതിവിടെയൊക്കെ നൽകിയിട്ടുണ്ട്. കപ്പ് രണ്ട് കപ്പ് ഹോൾഡറാണ് നൽകിയിരിക്കുന്നത്. എന്നിരുന്നാലും പ്രോപ്പറായിട്ടൊരു രണ്ട് കപ്പ് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം കോയിൻസും കാര്യങ്ങളൊക്കെ വെക്കാം. ഇവിടെയായിട്ട് നമുക്കൊരു കുപ്പിയും വെക്കാനായിട്ട് സാധിക്കും. ആ ഒരു സീറ്റിൻ്റെ കളറൊക്കെ നോക്കെ, അവിടെയും ലൈറ്റായിട്ടുള്ള കളർ തീമാണ് നൽകിയത്. ട്രൈആറോ ഡിസൈൻസൊക്കെ ആ ഒരു സീറ്റിലായിട്ട് നൽകിയിട്ടുണ്ട്. ഗ്ലോ ബോക്സിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒന്ന് നോക്കാം. ആണ് ഇവിടെയായിട്ടാണ് പ്രസ് ചെയ്ത് വേണം ഓപ്പൺ ആക്കാൻ. കണ്ടോ, നല്ല സ്റ്റോറേജ് സ്പേസ് നമുക്ക് ആ ഒരു ഗ്ലോ ബോക്സിൽ അവൈലബിൾ ആണ്. ടോപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ മിററോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു മിറർ നമ്മൾ മാനുവലി കൺട്രോൾ ചെയ്യണം. ഇവിടെ ആയിട്ട് ടിക്കറ്റ് ഹോൾഡർ നൽകിയിട്ടുണ്ട്. ടോപ്പിലൊക്കെ ആയിട്ട് ലൈറ്റാണ് കളർ തീമാണ്. ഇവിടെ ആയിട്ട് ഒരു ലൈറ്റും കൂടി നൽകിയിട്ടുണ്ട്. അത്രയും കാര്യങ്ങളാണ് അവിടെ പറയാനായിട്ട്. അടുത്ത് തന്നെ നമുക്ക് നേരെ റിയർ സൈഡിലേക്ക് പോകാം. റിയർ സൈഡിലേക്ക് വരുന്ന സമയത്ത് നല്ല ആ ഒരു ഡോർ പാഡ് നോക്കി, നമ്മൾ ആ ഒരു ഫ്രണ്ടിൽ കണ്ട സെയിം ആ ഒരു സെയിം രീതിയിലുള്ള കളർ തീമാണ് ഡോർ പാഡിൽ നൽകിയിട്ടുള്ളത്. ലൈറ്റായിട്ട് കളർ തീമാണ്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വാഹനത്തിൽ വരുന്നു. ഒരു പവറിൻ്റെ കൺട്രോൾ ഇവിടെയായിട്ട് കാണാം. പിന്നെ അകത്തേക്ക് വരുന്ന സമയത്ത് തൈ സപ്പോർട്ട് നല്ല രീതിയിൽ തൈ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം കംഫർട്ടായിട്ട് ഇരിക്കാം. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് അല്ല വരുന്നത്. ഈ ഒരു സെൻട്രലായിട്ട് ചെറിയൊരു ഹെഡ് റെസ്റ്റ് നൽകിയിട്ടുണ്ട്. അത് കൊള്ളാം. ഒരു ആംബ്രസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മളൊരു ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ളൊരു കളർ തീമാണ് ആ ഒരു സീറ്റ് നൽകിയത്. ട്രൈആറോ ഡിസൈൻസൊക്കെ നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുള്ള പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊന്നും കുറച്ച് ഹൈറ്റുള്ള ആൾക്കാർ തല തട്ടുവോ എന്നെനിക്കൊരു സംശയം എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ കാരണം ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു രീതിയിലുള്ളൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ഹൈറ്റുള്ളവരിരുന്നാൽ തല തട്ടുവോ എന്നൊരു ബുദ്ധിമുട്ട് മൂന്ന് പേർക്ക് ഇരിക്കാൻ സാധിക്കും. സ്കൂപ്പ് രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, കംഫർട്ടായിട്ട് ഇരിക്കാം. വേറെ എ സിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് നേരെ നമുക്ക് എഞ്ചിനിലേക്ക് പോകാം. നിങ്ങൾക്കറിയാം വാഹനം 4-സ്റ്റാർ റേറ്റിംഗ് കൈവരിച്ച വാഹനമാണ്. ആ ഒരു ഹുഡൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ അത്യാവശ്യം നമുക്ക് വെയിറ്റും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇൻസുലേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇതൊരു പെട്രോൾ വാഹനമായതുകൊണ്ട് തന്നെ നോയ്സോ കാര്യങ്ങളൊന്നും അകത്തേക്ക് വരാൻ സാധ്യതയൊന്നുമില്ല. അപ്പോൾ ഇൻസുലേഷൻ ഇല്ലെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഒരുപാട് സ്പേസോ കാര്യങ്ങളൊന്നും ആ ഒരു എഞ്ചിൻ ബേയിലില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു എഞ്ചിൻ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 1.2 liter 3-cylinder എഞ്ചിനാണ് വരുന്നത്. 1199 cc, 84.48 bhp 113 nm ടോർക്കും. 20.3 km റേഞ്ചിലാണ് വാഹനത്തിന് കമ്പനി അവകാശപ്പെടുന്ന മൈലേജ്. പിന്നീട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു ഓട്ടോമാറ്റിക്കലും വാഹനം വരുന്നുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇത്രയുമാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. അത്യാവശ്യം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ തന്നെ അവൈലബിൾ ആണ്. ആവശ്യമുള്ള ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്. ഓൺ റോഡ് പ്രൈസ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. ഏകദേശം ഒരു EMI ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കോൺടാക്ട് നമ്പറോടെ നൽകിയേക്കാം. കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അത്രയുമുള്ളൂ ഈ ഒരു വീഡിയോ. ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ അതുവരെ നമ്മളെല്ലാ കൂട്ടുകാർക്കും ബൈ.